ഹലോ ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന 5 കിഡിലിൻ ആപ്ലിക്കേഷനാണ്. അപ്പോൾ അതിനുമ്പോൾ ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന വീഡിയോയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തിയാൽ മതി, ഞാൻ മാക്സിമം റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നമ്മളിന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന 5 ആപ്പുകൾക്ക് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. കഴിഞ്ഞ ദിവസം ഞാൻ പരിചയപ്പെടുത്തിയ സ്നക്കിൾസ് എന്ന് പറയുന്ന ഒരു സൈറ്റ് പൈസ തരുമോ എന്ന് ചോദിച്ച് കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് ചെയ്യുകയുണ്ടായി. ഞാൻ ഉപയോഗിക്കുന്നില്ല, വളരെ കുറച്ച് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇന്നലെ ഞാനൊരു ലോട്ടറി എടുക്കാനിടയുണ്ടായി. അപ്പോൾ എനിക്കത് ഇന്ന് പൈസ അടിച്ചിട്ടുണ്ട്, വെറും 14 രൂപയാണ് അടിച്ച്. നിങ്ങൾക്ക് താല്പര്യമുണ്ട്, ടൈമുണ്ടെങ്കിൽ കൂടുതൽ ലോട്ടറികൾ എടുക്കാവുന്നതാണ്. വളരെ മികച്ച കാശ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് തന്നെയാണ്. ഞാനപ്പോൾ അത് എങ്ങനെ കിട്ടുമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ 14 രൂപയെന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ആമസോൺ വഴിയോ പേപ്പാൽ വഴിയോ ചെയ്യാവുന്നതാണ്. ഞാൻ ആമസോണിലോട്ട് കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ മെയിൽ ഐ ഡി ഇവിടെ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഏത് മെയിൽ ഐ ഡിയിലാണ് ആ കൂപ്പൺ വരണ്ടത് എന്നുള്ളതിന് ഞാനിവിടെ മെയിൽ ഐ ഡി കൊടുക്കുകയാണ്. ഞാൻ എൻ്റെ മെയിൽ ഐ ഡി ഇവിടെ കൊടുക്കുകയാണ്. നിങ്ങൾ ക്യാഷ് ആയി കഴിയുമ്പോൾ ഇതുപോലെ മെയിൽ ഐ ഡി കൊടുത്ത് ആ മെയിൽ ഐ ഡിയിലോട്ട് അവർ കൂപ്പൺ അയച്ചു തരും. ആ കൂപ്പൺ നമ്മൾ ആമസോണിൻ്റെ ഇതിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പൈസ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, കൺഗ്രാറ്റുലേഷൻ, യു ആർ സക്സസ്ഫുള്ളി റിഡീം ദ ആമസോൺ കൂപ്പൺ ഓഫ് 14 രൂപ എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ 2-3 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് മെയിൽ വരും. ആ കൂപ്പൺ നിങ്ങൾ ആമസോണിൻ്റെ ഇതിൽ പോയി അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ക്യാഷ് കയറുകയാണ് ചെയ്യുന്നത്, അതായത് ആമസോണിൻ്റെ അക്കൗണ്ടിൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് പേപ്പാലിലോട്ട് എങ്ങോട്ട് വേണം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ കാണിച്ചു തരുന്ന കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആണെന്ന് ഒരു എക്സാമ്പിൾ കാണിച്ചതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ഈ വീഡിയോ കണ്ട് കഴിയുമ്പോൾ നിങ്ങൾ സ്നക്കിൾസിൻ്റെ വീഡിയോ വേണമെങ്കിൽ കാണാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാരും ഉപയോഗിക്കുക, നിങ്ങൾക്കും ക്യാഷ് ഉണ്ടാക്കാവുന്ന ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷനാണ്. വളരെ മികച്ചൊരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ബ്രൈറ്റ്നസ് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ ഫോണിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമുക്കൊരു പച്ച കളർ സിമ്പിൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഫോണിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബ്രൈറ്റ്നസ്സിൽ വരുന്ന ചേഞ്ച് കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ഫോണിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ, വേറൊരു കീകളിലും ടച്ച് ചെയ്യുന്നില്ല. അപ്പോൾ വളരെ മികച്ചൊരു ആപ്ലിക്കേഷനാണ്. തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാരും ഉപയോഗിച്ച് നോക്കുക. നമുക്ക് ബ്രൈറ്റ്നസ് സിനിമ കാണുമ്പോഴോ അല്ലെങ്കിൽ ഏത് ആപ്ലിക്കേഷൻ കാണുമ്പോഴോ നമുക്ക് ഈ മുകളിലുള്ള പച്ച കളർ ബാറിൽ ടച്ച് ചെയ്താൽ മാത്രം മതി, ബ്രൈറ്റ്നസ് കുറയും. നമുക്ക് അതിൻ്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനുമുള്ള ഒരുപാട് ഓപ്ഷനുണ്ട്. അതുപോലെ കളർ ചേഞ്ച് ചെയ്യാനും അതിൻ്റെ ഓരോ ട്രാൻസ്പെറൻസിയും കാര്യങ്ങളെല്ലാം കുറയ്ക്കാനുമുള്ള ഒരുപാട് ഓപ്ഷനുണ്ട്. വളരെ മികച്ചൊരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് ലഭിക്കത്തില്ല. ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. എല്ലാ കൂട്ടുകാരും ഒന്ന് ഉപയോഗിച്ച് നോക്കുക. വളരെ കുറച്ച് MB മാത്രമുള്ള വളരെ യൂസ്ഫുള്ളായ ഒരു ആപ്ലിക്കേഷനാണ്. എല്ലാ കൂട്ടുകാരും ഉപയോഗിക്കണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണലി റെക്കമെൻഡേഷൻ. അതായത് പ്രത്യേകിച്ച് MB ഒന്നും നഷ്ടം ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് സിനിമ കാണുമ്പോഴോ നെറ്റ് ഉപയോഗിക്കുമ്പോഴൊക്കെ ബ്രൈറ്റ്നസ് കുറയ്ക്കാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഹെൽപ്പ് ചെയ്യും. രണ്ടാമതായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു കമ്പ്യൂട്ടർ ലോഞ്ചർ എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷനാണ്. ഇതൊരു ലോഞ്ചർ ആപ്ലിക്കേഷനാണ്. അതായത് നമ്മുടെ ഫോൺ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നതിന് ഒന്ന് മാറ്റമായി. അതായത് നമ്മൾ സാധാരണ ആൻഡ്രോയിഡ് ഫോണാണ് ഉപയോഗിക്കുന്നത്. അതിന് പകരം ആൻഡ്രോയിഡ് ഫോണിൻ്റെ ഒരു ലുക്ക് മാറ്റി നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന അതേ ഫീൽ വരുന്നൊരു ലോഞ്ചർ ആപ്ലിക്കേഷനാണ്. ശരിക്കും കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ എങ്ങനെ ലഭിക്കുന്നു അതുപോലെ തന്നെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്കതിൻ്റെ ഫീൽ ചെയ്യുന്നത്. തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാരും കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു ആപ്ലിക്കേഷനാണ് കമ്പ്യൂട്ടർ ലോഞ്ചർ. അതായത് ശരിക്കും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന അതേ ഫീൽ തന്നെയാണ് ഈ ഒരു ലോഞ്ചർ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നത്. കുറച്ച് ഉപയോഗിക്കാൻ പാടായിരിക്കും. ഇനി ഈ ഒരു ലോഞ്ചർ വേണ്ട എങ്കിൽ നിങ്ങൾക്ക് താഴെയായിട്ട് ഏറ്റവും താഴെയായിട്ട് ഒരു ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ ക്ലോസ് ലോഞ്ചർ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ലോഞ്ചറിലേക്ക് വരുന്നതായിരിക്കും. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ലോഞ്ചറിലോട്ട് വരും. വളരെ മികച്ച ഒരു ലോഞ്ചറാണ്. അതായത് കമ്പ്യൂട്ടർ ആയിട്ട് നമ്മുടെ ഫോണിന് ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും ഉപയോഗിച്ച് നോക്കാവുന്ന ഒരു ലോഞ്ചറാണ്. മൂന്നാമതായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഇങ്ക് സ്പേസ് എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടം പോലെ ജിഫുകൾ ഉണ്ടാക്കാൻ സാധിക്കും. അതായത് സാധാ ഒരു ജിഫ് അല്ല, നമുക്ക് എഴുതി ഓരോ ജിഫുകൾ ഉണ്ടാക്കാൻ സാധിക്കും. അതിനായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഞാൻ ഹായ് എന്ന് എഴുതുകയാണ്. ഇതുപോലെ നമുക്ക് ഒരുപാട് ജിഫുകൾ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളൊരു ജിഫ് ഉണ്ടാക്കണമെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾ റെക്കോർഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. മുകളിലായിട്ട് റെക്കോർഡിൻ്റെ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് എഴുതണോ അതിവിടെ എഴുതി വയ്ക്കുക. അതിനുശേഷം ഈ റെക്കോർഡിംഗ് തീരുന്ന വരെ നമുക്ക് എഴുതാവുന്നതാണ്. അത് കുറച്ച് നേരം കഴിയുമ്പോൾ ജിഫ് ആവും, അത് എഴുതണ പോലെ തന്നെ ജിഫായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഗുഡ് മോർണിംഗെന്നോ ഗുഡ് നൈറ്റ് എന്നൊക്കെ നിങ്ങൾക്ക് അയക്കാൻ സാധിക്കും. ഇപ്പോൾ അത് ജിഫ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ജിഫ് ആയ ശേഷം നമുക്ക് വാട്സപ്പിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഇതിലോ വേണമെങ്കിലും സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ മികച്ചൊരു ജിഫ് മേക്കറാണ്. പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ സാധാ ജിഫ് മേക്കർ എന്ന് പറയുമ്പോൾ സാധാരണ ഒരു സിനിമയുടെ ക്ലിപ്പൊക്കെ വെച്ചാണ്. പക്ഷേ ഇത് നമുക്ക് ക്രിയേറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അത് വളരെ നമ്മൾ ഫോൺ അനക്കുമ്പോൾ അത് 3D പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയൊക്കെ ചെയ്യും. വളരെ മികച്ചൊരു ജിഫ് മേക്കറാണ്.
എല്ലാ കൂട്ടുകാരും ഒന്ന് ഉപയോഗിച്ച് നോക്കുക. ജിഫൊക്കെ ഉണ്ടാക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരെല്ലാം ഉപയോഗിച്ച് നോക്കുക. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്ലിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ മികച്ചൊരു ആപ്ലിക്കേഷനാണ്. അതായത് നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റൊക്കെ ഞാൻ റിവ്യൂ ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ പ്രൊഡക്റ്റ് റിവ്യൂ ഒക്കെ കിട്ടുന്ന ഏത് സൈറ്റാണെന്ന് നിങ്ങൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ബാംഗ്ലൂരിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ബാംഗ്ലൂരിൻ്റെ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്നതെന്ന്. വേറെ ഒന്നും കൊണ്ടുമല്ല, ഈ ബാംഗ്ലൂരിൻ്റെ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താൻ കാരണം സാധാരണ നമ്മൾ ഉപയോഗിക്കാറുള്ള ഫ്ലിപ്കാർട്ട് ആമസോൺ ഒക്കെയാണ്. അതിൽ നിന്നൊക്കെ ഒരുപാട് മികച്ച ഓഫറുകൾ ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ബാംഗ്ലൂർ. ബാംഗ്ലൂരിൻ്റെ ആപ്പാണ്. ഈ ആപ്പ് ഉപയോഗിക്കുമ്പോൾ ഒരുപാട് ഡിസ്കൗണ്ട് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഇതിലൊത്തിരി ഫ്രീ ആയിട്ട് സാധനങ്ങൾ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതായത് നമുക്കിവിടെ കാണാൻ സാധിക്കും, നമ്മൾ ഈ പ്രൊഡക്റ്റൊക്കെ ഷെയർ ചെയ്യുകയാണെങ്കിൽ, അതുപോലെ തന്നെ നമ്മൾ VIP മെമ്പർ ആവും. അതായത് ഓരോ പ്രൊഡക്റ്റൊക്കെ നമുക്ക് ഫേസ്ബുക്കിലോട്ടൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പോയിൻറ്റ്സ് കിട്ടും. ഈ പോയിൻറ്റ്സൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഫ്രീ ആയിട്ട് ഇതിൽ നിന്ന് സാധനം മേടിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ഓരോ VIP മെമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഓരോ VIP മെമ്പർ ലെവൽ കൂടുമ്പോഴും നമുക്ക് ഇത്ര ക്യാഷുള്ള സാധനങ്ങളൊക്കെ കിട്ടും. വളരെ മികച്ച ഒരു ആപ്ലിക്കേഷനാണ് ബാംഗ്ലൂർ എന്ന് പറയുന്നത്. ബാംഗ്ലൂരിൻ്റെ ആപ്ലിക്കേഷൻ, ഇത് സൈറ്റുണ്ട്, സൈറ്റിൽ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. ഫോൺ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ വളരെ കുറഞ്ഞ വിലയിൽ മേടിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാരും ഈ ബാംഗ്ലൂരിൽ നിന്ന് ഉപയോഗിച്ച് നോക്കാം. ഒരു ചൈനീസ് ഇ കൊമേഴ്സ് കമ്പനിയുടെ ആപ്പാണ്. അതായത് അവരുടെ വെബ്സൈറ്റിലെ കാര്യങ്ങളെല്ലാം വളരെ കുറഞ്ഞ പ്രൈസിൽ ഈ ഒരു ആപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഉപയോഗിച്ച് നോക്കുക. ശരിക്കും നല്ലൊരു ഓഫറും കാര്യങ്ങളെല്ലാം കിട്ടുന്ന ആപ്ലിക്കേഷൻ തന്നെയാണ്. നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ഒരുപാട് പ്രൊഡക്റ്റ് വളരെ റേറ്റ് കുറച്ച് തരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് മേടിക്കാവുന്നതാണ്. പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഒന്നും കിട്ടത്തില്ല. ഈ ഒരു ആപ്പ് എല്ലാ കൂട്ടുകാരും ഒന്ന് ഉപയോഗിച്ച് നോക്കാം, നമുക്ക് ഫ്രീ ആയിട്ട് പ്രൊഡക്റ്റ് കിട്ടും. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എന്നാലും നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക. വളരെ മികച്ചൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമുക്ക് ഇനി അഞ്ചാമതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ഗെയിമാണ്. എല്ലാ ദിവസവും ഞാൻ ഗെയിമാണ് പരിചയപ്പെടുന്നത്. ഇന്നത്തെ ഗെയിമിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ കുട്ടിക്കാലത്ത് കളിച്ചിട്ടുള്ളൊരു ഗെയിമായിരിക്കും, എല്ലാവരും കളിച്ചിട്ടുണ്ടാകും ഈ ഒരു ഗെയിം. ഒരു പസിൽ പോലൊരു ഗെയിമാണ്. അതായത് നമ്മൾ ഓരോന്ന് ക്ലിക്ക് ചെയ്യുക, അതിൽ ബോംബ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഔട്ടാകും. അപ്പോൾ ഞാൻ ഇങ്ങനൊരു സിമ്പിൾ ഗെയിം പരിചയപ്പെടുത്തിയത് എന്താണെന്ന് പല കൂട്ടുകാരും വിചാരിക്കുന്നുണ്ടാകും. വേറൊന്നുമല്ല, നമ്മുടെ മലയാളിയായ ഒരു കൂട്ടുകാരനുണ്ടാക്കിയ ഗെയിമാണ്. വളരെ മികച്ച ഗെയിമാണ് ഈ ഗെയിം. സിമ്പിളാണെങ്കിലും ഇത് കളിച്ച് ജയിക്കുക എന്നുള്ളത് വളരെ ടഫായ കാര്യം തന്നെയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇന്ന് പരിചയപ്പെടുത്തിയ എല്ലാ ആപ്ലിക്കേഷനുകളും ഉപയോഗിച്ച് നോക്കുക. ഈ പ്രത്യേകിച്ചും ഈ ഗെയിമിന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് തന്നിട്ടുണ്ട്, നിങ്ങൾ ആദ്യം തന്നെ ഡൗൺലോഡ് ചെയ്യുക. പുതിയ ആപ്ലിക്കേഷനാണ് ഇത്. നമ്മൾ കുട്ടിക്കാലത്ത് എല്ലാവരും കളിച്ചുള്ള ഗെയിമാണ്. പിന്നെ മലയാളിയായ ഒരു സുഹൃത്തുണ്ടാക്കിയ ആപ്പായതുകൊണ്ടും മലയാളികളായ എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്തിയ എല്ലാ ആപ്ലിക്കേഷനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. കീപ് സപ്പോർട്ടിങ് ആൻഡ് ഷെയറിങ്. താങ്ക് യു.